മക്ബറയിലുമൊക്കെ കുഴപ്പം തുടങ്ങിയതല്ലേ? പറയൂ, നിങ്ങൾ കേട്ടോളൂ. ചെറിയ കാളിയുടെ അമ്മാവൻ മരിച്ചപ്പോൾ വീണ്ടും മറവ് ചെയ്യുന്ന പ്രശ്നമുണ്ടായി. ഒരേളാമ്മയുടെ മയ്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, അമ്മാവൻ മരിച്ചപ്പോഴും പ്രശ്നം തന്നെ. അവസാനം കലക്ടറും പോലീസും നേരിട്ട് വന്ന് മയ്യത്ത് മറവ് ചെയ്യുകയാണ് ഉണ്ടായത്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ലോകത്ത്? കലക്ടർ വന്ന് മയ്യത്ത് മറവ് ചെയ്യുന്നു, പോലീസുകാർ വന്ന് മറവ് ചെയ്യുന്നു. ആരാ ദുൽമ കാണിച്ചത്? ആരാണ് മയ്യത്തിന്റെ പേരിൽ തർക്കിച്ചത്? ആരാണ് മഖ്ബറയിൽ കുഴപ്പമുണ്ടാക്കിയത്? പറയേണ്ട ബാധ്യത വിമർശനം ഉന്നയിക്കുന്ന മുസ്ലിയാക്കൾക്കുണ്ട്. ഇനി കഴിഞ്ഞോ? ഇനി നോമ്പും പെരുന്നാളും രണ്ടാക്കിയത് വഹാബിയാന്നല്ലേ പറയുന്നത്? നിങ്ങൾ ഞങ്ങളെ അങ്ങനെയല്ലേ വിമർശിക്കുന്നത്? കേട്ടോളൂ, അതിനിടയിൽ നോമ്പും പെരുന്നാളും കഴിക്കുന്നതിലും ഭിന്നിപ്പുകൾ ഉണ്ടായി. നോമ്പും പെരുന്നാളും കഴിക്കുന്നതിലും ഭിന്നിപ്പുകൾ ഉണ്ടായി. ഒരു ഭാഗക്കാരി നോമ്പനുഷ്ഠിക്കുമ്പോൾ, നോക്കണം നിങ്ങൾ, ഒരു ഭാഗക്കാരി നോമ്പനുഷ്ഠിക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ഭാഗക്കാർക്ക് പെരുന്നാളാകും. ഇങ്ങനെ ഇരുവിഭാഗവും തർക്കങ്ങൾ തുടർന്നു. എവിടൊക്കെ പ്രശ്നങ്ങളാണ് കേട്ടോ? എവിടെയൊക്കെയാണ് നിങ്ങൾ കലാപമുണ്ടാക്കിയത്? കല്യാണത്തിലും ദിക്റിലും റാതീബിലും അടിയന്തരത്തിലുമെല്ലാം വഴക്കും വക്കാണവും നടന്നു. തൊട്ടതിനും തൊടാത്തതിനും മുട്ടുള്ളവരും ഇല്ലാത്തവരും തമ്മിൽ ഏറ്റുമുട്ടലുകൾ തുടർന്നു. കലക്ടറും പോലീസും മജിസ്ട്രേറ്റും ഒക്കെ ഇടപെട്ടു. തെക്കൻ മലബാറിലെ മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ സമരം നടത്തുമ്പോൾ കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ പ്രശ്നം അവരുടെ ഭാഗ പ്രശ്നമായിരുന്നു. ചിന്തിച്ചോ മുസ്ലിമേ, എന്ത് പറയുന്നു? അറിയാൻ ആഗ്രഹമുണ്ട്, കൗതുകമുണ്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങളിതൊന്ന് ആലോചിച്ചു നോക്കൂ. ഇസ്ലാമികമായിട്ടുള്ള ഓരോ കാര്യങ്ങളിലും ഈ നിയമങ്ങളെ സംബന്ധിച്ച് അറിയാതെ, ഈ ചരിത്രങ്ങളെ സംബന്ധിച്ച് അറിയാതെ അനൈക്യമുണ്ടാക്കുന്നു, ഭിന്നിപ്പുണ്ടാക്കുന്നു എന്ന് ജനങ്ങളോട് പറയുന്നു. നിങ്ങൾ നോക്കൂ, ഇപ്പോഴുമില്ലേ കാളി പ്രശ്നം തീർന്നിരിക്കുന്നു? കാളി പ്രശ്നത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും മടിപിടിയല്ലേ? അതാ ഇഞ്ഞൊരു അടുത്ത ദിവസം നോക്കുമ്പോൾ അതാ ഒരു വലിയ പരസ്യം കാണാനിടയായി. ഇതേതാണ് ഡേറ്റ്? 2009 February 25 മധ്യ കേരള സംയുക്ത മഹല്ല് ജമാഅത്ത് ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് കാളി സ്ഥാനാരോഹണ മഹാസമ്മേളനം 2009 February 28 ശനിയാഴ്ച വൈകുന്നേരം 7 PM പൊന്നാനി സിയാറത്ത് ജുമാഅത്ത് പള്ളി അങ്കണം. അവിടെ നടക്കാൻ പോകുന്ന പരിപാടിയെ സംബന്ധിച്ചാണ് പരസ്യം കൊടുത്തത്. മാത്രമല്ല, അവിടെ അണിയിക്കാനുള്ള ശിരോവസ്ത്രങ്ങൾ തിരുസവിധത്തിൽ നിന്ന് കൊണ്ടുവന്നതുമാണ് എന്ന പരസ്യം ഉണ്ടായി. ഇപ്പൊ കണ്ടോ, വമ്പൻ പരസ്യമാണ് കൊടുത്തത്. എന്തൊരാവേശത്തിലാ പരസ്യം കൊടുത്തത്. പക്ഷേ 28 February ശനിയാഴ്ച നടക്കുന്ന പരിപാടിയിലേക്ക് പത്രത്തിൽ ഫുൾ കവർ വർണ്ണാഭമായ പരസ്യം കൊടുത്തിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നില്ലല്ലോ. എന്തേ കാരണം? സിറാജ് തന്നെ പറയട്ടെ, എന്തേ നടക്കാതിരുന്നത്? നടക്കാതിരുന്നതിന്റെ കാരണം കേട്ടോളൂ. ഒരു ചെറിയ കുറിപ്പാ കൊടുത്തത്. എന്താ കുറിപ്പ്? കാളി സ്ഥാനാരോഹണം മാറ്റിവെച്ചു പൊന്നാനി മധ്യ കേരള സംയുക്ത മഹല്ല് ജമാഅത്തിന് കീഴിൽ നാളെ നടത്താൻ നിശ്ചയിച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കാളി സ്ഥാനാരോഹണ ചടങ്ങ് ചില അസൗകര്യങ്ങളെ തുടർന്ന് മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. അസൗകര്യം മാറിയോ ഇല്ലേന്ന് അറിയില്ല, തീർന്നില്ലല്ലോ. അപ്പൊ കാരണം അതൊന്നുമല്ല. മാധ്യമക്കാരൻ എഴുതട്ടെ, എന്താ കാരണം? കാന്തപുരത്തെ പൊന്നാനിയിൽ സമാന്തര കാളിയാക്കാനുള്ള നീക്കം നിർത്തിവെച്ചു. യോഗം നിർത്തിവെച്ചതല്ല, കാളിയാക്കാനുള്ള നീക്കം നിർത്തിവെച്ചു. കേട്ടോളൂ, വിവിധ സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് പൊന്നാനിയിലെ സമാന്തര കാളി ആരോഹണം നിർത്തിവെച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ മധ്യ കേരള കാളിയായി അവരോധിക്കാൻ നിശ്ചയിച്ച ഇന്നത്തെ പരിപാടി നിർത്തിവെച്ചതായി സംഘാടകർ അറിയിച്ചു. മഖ്ദൂം കുടുംബത്തിലെ തലമുതിർന്ന അംഗം നേതൃത്വം നൽകുന്ന പാരമ്പര്യ കാളി സമ്പ്രദായമാണ് പൊന്നാനിയിൽ നിലവിലുള്ളത്. 5 നൂറ്റാണ്ട് പഴക്കമുള്ള ഈ സംവിധാനത്തിന് സമാന്തരമായി കാന്തപുരത്തെ കാളിയാക്കാൻ AP ഭാഗം ശ്രമം നടത്തുകയായിരുന്നു.
മഹദും കുടുംബവും സമസ്തയും ഈ നീക്കത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. വിവിധ സാംസ്കാരിക സംഘടനകളും പരസ്യമായി രംഗത്തെത്തിയതോടെ എ പി വിഭാഗത്തിനിടയിൽ പോലും അഭിപ്രായ ഭിന്നതയുണ്ടായി. കണ്ടോ, അതോട് നടന്നില്ല, നടന്നാലും വേണ്ടില്ല, നടന്നില്ലാലും വേണ്ടില്ല, ഞാൻ കൊതിരി വിഷയമല്ല. പക്ഷേ എന്തിൻ്റെ പേരിലും കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാർ നിങ്ങൾ തന്നെയാണെന്നായി പറയുന്നത് അല്ലേ, അതന്നെയാണെന്നായി പറയുന്നത്. അപ്പൊ ഏതിലും കുഴപ്പം, എന്നിട്ട് ഞങ്ങൾ ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ഇസ്ലാമികമായ ആദർശം ജനങ്ങൾക്കിടയിൽ കൃത്യമായി പറയാൻ വേണ്ടി ഒന്ന് നീട്ടി വയറു പറഞ്ഞാൽ അതാ വലിയ തകരാറ്. ഏ, ഇസ്ലാമിന്റെ ആദർശത്തെ താറടിക്കാൻ നിങ്ങൾക്ക് നീട്ടി വയറു പറയാം, ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശത്തെ സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് നീട്ടി വയറു പറഞ്ഞുകൂടാ, അതൊരു വല്ലാത്ത അസുഖമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാനിപ്പോ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. എന്നിട്ട് പിന്നെയും നോക്കൂ, നിങ്ങൾ ഇങ്ങനെ ഇവര് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ പറയുന്നു നമ്മളോട്, ഇതാ ഇന്നലത്തെ സിറാജിലൊരു വാർത്ത, മുസ്ലിം സംഘടനകൾ നബിദിനാഘോഷത്തെ എതിർക്കുന്നത് വിരോധാഭാസം. നമ്മളെ നാദാപുരം മൊയ്ലിയാര് എന്താ പറയുന്നത്, പറയുന്നത് എന്താണ്, മുസ്ലിം സംഘടനകൾ നബിദിനാഘോഷത്തെ എതിർക്കുന്നത് വിരോധാഭാസം. എന്നിട്ട് പറയുന്നത് കേട്ടോളൂ, ഏത് വിഷയത്തിലും അനൈക്യവും അഭിപ്രായ വ്യത്യാസവും പ്രകടിപ്പിക്കുന്ന വിദഴി സംഘടനകൾ നബിദിനാഘോഷത്തിന്റെ കാര്യത്തിലെങ്കിലും മുസ്ലിം സമുദായത്തോട് ഐക്യപ്പെടേണ്ടതായിരുന്നു എന്ന് എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫുലാൻ ഫുലാൻ പ്രസ്താവിച്ചു. ഞാള് പ്രസ്താവിച്ചു. നിങ്ങൾ നോക്കണം, ആരോടാ ആരോടാ പറയുന്നത്, നമ്മളോടെ. നിങ്ങൾ ഇതിലെങ്കിലും ഐക്യം കാണിക്കണം. ഓ പ്രിയപ്പെട്ട മുസ്ലിയാരെ, നിങ്ങൾക്കിടയിലെങ്കിലും നബിദിനത്തിന്റെ കാര്യത്തിൽ ഒരു ഐക്യം ഉണ്ടാക്കിയിട്ട് പോരെ ഇങ്ങോട്ട് ഉപദേശം. നിങ്ങൾക്ക് എത്ര ദിവസമാണ് നബിദിനം, എത്ര ദിവസമാണ് നബിദിനം? ഒരു കൂട്ടർ നബിദിനം കൊണ്ട് ഞാൻ വിളിച്ചിങ്ങോട്ട് ചെല്ലുമ്പോ മറുപക്ഷത്തെ ഗ്രൂപ്പിന്റെ പള്ളിയിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഞാനേ ബി കൊടിയുമായിട്ട് പല സ്ഥലത്തും വെച്ച് നിങ്ങൾ ഏറ്റുമുട്ടിയിട്ടില്ലേ? നബിദിനം ആഘോഷിക്കുന്ന നിങ്ങൾ തന്നെ ഐക്യത്തിലാണോ? അതിലെങ്കിലും നിങ്ങൾക്കൊന്ന് യോജിച്ചുകൂടെ, എന്നിട്ട് പോരെ ഇങ്ങോട്ട് പറയുന്നത്. അവിടേക്കൊന്നും പോയിക്കണ്ട, അതൊന്നും വിശദീകരിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെയോ, പിന്നെപ്പൊ പെരിക്ക് വൈകി ഉരിച്ചൊരു വേഗമുണ്ട്, വൈകി ഉദിച്ചൊരു വേഗം കൂടി ബാക്കിയുണ്ട്. അതെന്താണ്, അതിനെപ്പറ്റി ഇൻഷാല്ലാ ഇനിയും നമുക്ക് റിപ്പോർട്ടുകൾ വായിക്കാനുണ്ട്. ഇനി നിങ്ങൾ കേട്ടോ മറ്റൊരാരോപണം എന്താണ്. ഓ മൗലൈമാരെ, മുജാഹിദുകളെ, നിങ്ങൾ ബ്രിട്ടീഷുകാരൻ്റെ ആളുകളാണ്. ചില മൗലൈമാറ്റികൾ ഇങ്ങനെ പറയണം, ബ്രിട്ടീഷ് ചാരന്മാരാണ് വഹാബികൾ, സ്വാതന്ത്ര്യസമരത്തെ കൊത്തിവലിച്ച് സ്വാതന്ത്ര്യസമരത്തിലൊന്നും പങ്കെടുക്കാതെ ഒളിച്ചോടിയ കെ എം മൗലവി, ഒളിച്ചോടിയ കെ എം മൗലവി. അതുപോലെ തന്നെ ഒരു പേടി, എല്ലാ നിലക്കും പേടി, പേടിച്ചുകൊണ്ട് ഇതിൽ നിന്നൊക്കെ മാറി നിന്ന ബ്രിട്ടീഷുകാരൻ്റെ ആ പ്രയോഗം നോക്കണം നിങ്ങൾ. ഏലനക്കികളും ചിരിനക്കികളുമായ ചിലർക്ക് പറയാനുള്ളത് പാദസേവകരായ, ചിലർക്ക് പറയാനുള്ളത് പാദപൂജകരായ മൗലൈമാർ അല്ലെങ്കിൽ മുജാഹിദുകൾ എന്നൊക്കെ പറഞ്ഞ് ബ്രിട്ടീഷുകാരോട് ബന്ധമുള്ളവരാണത്രേ മുജാഹിദുകൾ. എന്നിട്ട് മുജാഹിദിന്റെ നേരെ കുതിര കയറുകയാണ്. എന്നാൽ കുറെ വിശദീകരിക്കാനുണ്ട്, ചുരുക്കി പറയട്ടെ, മന്ത് മറ്റേ കാലിലാണ്. ഇവിടെ അല്ലാതെ മനസ്സിലാക്കണം നിങ്ങൾ, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കേരളത്തിലെ മുസ്ലിമീങ്ങൾ പോരാടുമ്പോ, കൈമൈ മറന്നുകൊണ്ട് പോരാടുമ്പോ, അപ്പുറത്തുള്ള പലരുടെയും സ്ഥിതി എന്തായിരുന്നു, എന്തായിരുന്നു ബ്രിട്ടീഷുകാരോടുള്ള അവരുടെ നയം കേട്ടോളൂ നിങ്ങൾ. ഞാൻ ആദ്യം വായിക്കട്ടെ, സമസ്തക്കാരുടെ പ്രമേയത്തിൽ നിന്ന് വായിക്കട്ടെ, കേട്ടോളൂ. ഭരണകർത്താക്കളോട് എതിർക്കലും അവരുടെ കൽപ്പന അനാദരവ് ചെയ്യലും മതവിരോധമായിട്ടുള്ള കാര്യമായിരിക്കെ കോൺഗ്രസ് കക്ഷിക്കാരുമായി യോജിക്കലും അവരോട് സഹകരിക്കലും ഒരിക്കലും യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്തതുമാകുന്നു. അതുമാത്രമല്ല, വിശദമായി ഇനിയും കേട്ടോളൂ എന്താ പറയുന്നത്. സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമാ സംഘത്തിൽ അംഗങ്ങളായി ചേരുന്ന മുസ്ലിയാന്മാര് എല്ലാവരും കോൺഗ്രസ്സുകാരല്ലാത്തവരും ഗവൺമെന്റ് കക്ഷിയും ആയിരിക്കണമെന്നും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ നടപടികളെയും അതിനുള്ള ഉപകരണങ്ങളെയും
പൊതുസമാധാന പരിപാലനത്തെയും പുനർജീവിപ്പിക്കൽ മേപ്പടി സംഘത്തിന്റെ മൂല സിദ്ധാന്തങ്ങളിൽ പെട്ടതാണെന്നുമുള്ള മുൻനിശ്ചയത്തെ ഈ യോഗം പുനരാവർത്തിച്ച് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അവതാരികൻ എ പി അഹമ്മദ് കുട്ടി മൗലവി ഇസ്ലാഹുലു മദ്രസ മാനേജർ ആൻഡ് പ്രിൻസിപ്പാൾ. അനുവാദകൻ കൊല്ലോളി അബ്ദുൽ ഖാദർ മൗലവി. സർവസമ്മതമായി പാസാക്കി. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോഴുള്ള ഫത്വയാ. ബ്രിട്ടീഷുകാരോട് എതിരി കാണിക്കരുത്, ബ്രിട്ടീഷുകാരോട് എതിരി പറയരുത്, ഭരിക്കുന്ന കക്ഷിക്കെതിരി ചെയ്യരുത്. എല്ലാവരും ആ നിലക്ക് വേണമെന്ന് പറഞ്ഞു. മാത്രമല്ല